വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവൂർ. ഓരോ പ്രവാസിയും പ്രവാസം തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ വളരെ വലിയ കോടീശ്വരനാവാനെന്നല്ല, മാന്യമായിട്ട് മക്കളും ഭാര്യയൊക്കെ ഒന്നിച്ച് ഉമ്മയൊപ്പയൊക്കെ ഒന്ന് സന്തോഷമായിട്ടൊരു നല്ല വീടൊക്കെ ഉണ്ടാക്കി ജീവിക്കാനാണ്. അങ്ങനെ നമ്മൾ ആ ഗൾഫിൽ പോയിട്ട് പ്രവാസം നയിച്ച് വരുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ചില വിധികളുണ്ട്, നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന വിധികൾ, ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന്. പ്രിയപ്പെട്ട ഭർത്താവാണ് ഗൾഫിലെങ്കിൽ ഭാര്യ അറിയുന്നത് ഇനി ഒരിക്കലും നിങ്ങളുടെ ഭർത്താവ് ജീവനോടെ ഇങ്ങോട്ട് വരില്ല, അതൊരു പെട്ടിയിലാക്കിയിട്ട് ഒരു അത്തറിൻ്റെ മണമുള്ള ഒരു പെർഫ്യൂമിൻ്റെ മണമുള്ള ഒരു 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 മയ്യത്തായിട്ട് വരുന്നൊരവസ്ഥ. പടച്ചറബയെ നമുക്കാർക്കും അങ്ങനത്തെ ഒരു വിധി തരല്ലേ. അത്തരമൊരു വിധിയാണ് തൃശ്ശൂർ സ്വദേശിയായ പെരിങ്ങോട്ടുകാര അഷറഫ് ഇസ്മായിൽ എന്ന ഒരു 43-കാരൻ്റെ വിധി. അദ്ദേഹം റിയാദിലാണ് ഒരു സൗദി സ്വദേശിയുടെ വീട്ടിലെ ഡ്രൈവറായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ഈ അവിടെ ആളുകൾ എന്തൊക്കെയോ മോഷ്ടിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചത്രേ, അപ്പോൾ അതിനെ തടഞ്ഞതാണ് ഈ മനുഷ്യൻ. ഈ ഒരു 43 വയസ്സുള്ള ഒരു യങ്ങായിരിക്കുന്ന ഈ അഷറഫ് ഇസ്മായിൽ തടഞ്ഞപ്പോൾ ആ മോഷ്ടാക്കളുടെ കുത്തേറ്റിട്ടാണ് ഇദ്ദേഹത്തിന് ഉടൻ തന്നെ ആളുകൾ അവിടുത്തെ ഒരു സൗദിയിലെ ജർമ്മൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ പിന്നീട് നിമിഷങ്ങൾക്കകം അറിയുന്നത് ആ മനുഷ്യൻ മരണപ്പെട്ടു എന്നാണ്. ഇന്നാലില്ലാഹി വഇന്നാലി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം സന്തോഷത്തിലാക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ ഒരു അഷറഫ് ഇസ്മായിൽ എന്ന 43-കാരൻ അറിയുമെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് മക്കളൊന്നും ഇല്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ ഷബാന എന്തൊക്കെ ഞാൻ മാധ്യമങ്ങൾ കണ്ടു. അപ്പോൾ ഞാനിതാ ഒരു നിമിഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ വാർത്ത കാണുന്നത്. ഞാനിന്ന് ഒരു 5 മണി സമയത്താണ്, വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. സാധാരണ ഈ നേരത്തെ ഞാൻ വീഡിയോ ചെയ്യാറില്ല, രാവിലെ എടുക്കലാണ്. അപ്പോൾ 5 മണിക്ക് ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. വല്ലാത്തൊരു വിഷമമായി. നമ്മുടെ എത്ര ആളുകളാണ് പ്രവാസികളായിട്ട് ഗൾഫിലുള്ളത്, അവരൊക്കെ ആഗ്രഹിക്കുന്നത് സന്തോഷകരമായിട്ട് ജീവിക്കണം എന്നാണ്. പക്ഷേ ഇങ്ങനെയൊരു വിധി ഈ സൗദിയിലൊക്കെ അവിടുത്തെ സ്വദേശികളുടെയും മറ്റൊക്കെ ഒരുപാട് അത്ര വലിയൊരു മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ ഒരു ഫ്രണ്ട്ലി അല്ല സൗദിയിലുള്ളത്. വളരെ പരുക്കൻ സ്വഭാവമാണെന്നൊക്കെ പലരും പറയുന്നത് കാണാം. ചില ഏരിയകളായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുക, എല്ലാ ഏരിയകളും അങ്ങനെയല്ല. പക്ഷേ റിയാദിലാണ് ഈ മനുഷ്യനിക്ക് ഈ അപകടമുണ്ടായത്. ഇദ്ദേഹം ഒരു 3 വർഷം നേരത്തെ സൗദിയിൽ തന്നെ ആയിരുന്നു. പിന്നീട് പ്രവാസമൊക്കെ മതിയാക്കിയിട്ട് നാട്ടിൽ പോയ മനുഷ്യനാണ്. വീണ്ടും പുതിയൊരു വിസ എടുത്തിട്ട് അദ്ദേഹം വന്നിട്ടൊരു വർഷമേ ആവുന്നുള്ളൂ. അപ്പോഴാണ് പടച്ച റബ്ബിൻ്റെ ഒരു വിധി മരണത്തിൻ്റെ രൂപത്തിൽ ഇതുപോലെ വന്നെത്തിയത്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകരെല്ലാം അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മളെല്ലാവരുടെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ആ ഒരു പ്രിയപ്പെട്ട അഷറഫ് ഇസ്മായിൽ എന്ന, എനിക്ക് അദ്ദേഹത്തെ പരിചയമൊന്നുമില്ല, ഞാൻ മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരും പ്രവാസികളായിട്ടുണ്ട്. അവരൊക്കെ ഗൾഫിൽ നമ്മളൊക്കെ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു വിഷമം അതാണ്. ഇപ്പോൾ എൻ്റെ അനുജനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, വളരെ അടുത്ത കുടുംബക്കാരുണ്ട്, പലരുമുണ്ട്. ഇതുപോലെ ഈ വീഡിയോ കാണുന്നവരുടെ ഭർത്താവ് ഉണ്ടായിരിക്കാം, ഭാര്യയുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരും ഉണ്ടായിരിക്കാം. അവരൊക്കെ സന്തോഷത്തോടെയുള്ള ലൈഫ് ആഗ്രഹിക്കുമ്പോൾ ഇതുപോലെ ഒരു ദുരന്തത്തിൻ്റെ ഒരു രൂപത്തിൽ മരണം വരെ സംഭവിക്കുന്ന ഒന്നാകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ശരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നെന്താ, ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ പങ്കാളിക്ക് വേണ്ടി ഗൾഫിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം. എന്തെങ്കിലുമൊക്കെ തൊട്ടതും പിടിച്ചതൊക്കെ പറഞ്ഞിട്ട് ഗൾഫിലുള്ള ആളുകളെ ദേഷ്യം പിടിപ്പിക്കുക, തെറ്റുന്ന ആളുകൾ ഓർക്കുക. ഇതുപോലൊരു ദുരന്തം നിങ്ങളുടെ കാതിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കതിൻ്റെ ഖേദം മാറില്ല. എന്തായാലും ആ മനുഷ്യൻക്ക് അല്ലാഹു മഗ്ഫിറത്ത്. ആ കുടുംബത്തിന്, ആ ഒരു ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര സന്തോഷത്തോടെ അവരെന്നാ സംസാരിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ അവസാനത്തെ സംസാരങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞിരുന്നൊരു കുടുംബമാണ്. ആ കുടുംബത്തിലേക്കാണ് ഒരു ദുരന്ത ഒരു കാട്ടുതീ പോലെ ഈ ഒരു ദുരന്ത വാർത്ത എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഏതായാലും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇത് മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ കൂടുതൽ വിഷയങ്ങൾ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം. കൂട്ടത്തിൽ എനിക്കൊരു പേഴ്സണൽ സന്തോഷമുള്ളൊരു കാര്യം പറയാനുണ്ട്. ഞാനിന്ന് ഒരു ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് എന്നെ ജഡ്ജായിട്ട് വിളിച്ചു. അവിടെ ഒരു കവിതാലാപനം, ആ കവിതാലാപനത്തിൻ്റെ ജഡ്ജായിട്ട്. അപ്പോൾ എന്നെ ഞാൻ അങ്ങനെ ഒരു ജഡ്ജിയായി പോകുന്ന ഒരാളെന്നല്ല, ഇതിന് മുൻപെന്നെ പൊന്നാനി MES ഒരു സ്കൂളിലേക്ക് അവിടുത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ മാപ്പിള കലകളുടെ ജഡ്ജായിട്ട് മുമ്പ് വിളിച്ചായിരുന്നു. കാരണം ഞാൻ അടിപൊളിയായിട്ടൊക്കെ പോയിട്ട് അവിടെ ദഫും അറബനെ മുട്ടും ഒപ്പനയൊക്കെ കണ്ടൊക്കെ ജഡ്ജ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ടീച്ചറെന്ന് പറഞ്ഞ ടീച്ചർ മാഷ ഇനി ഒരു കാര്യം കൂടി ചെയ്യണം, നിങ്ങൾ ആ തിരുവാതിരക്കളിയും കൂടി ഒന്ന് ജഡ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ തിരുവാതിരക്കളി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, അതൊന്നും മാഷ് പഠിക്കണം. മാഷ് പണം ഉണ്ടായേക്ക് ധൈര്യമാണെന്ന് പറഞ്ഞിട്ട് വേറെ രണ്ടു ടീച്ചർമാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പുറത്തുനിന്ന് വന്ന ആളാണല്ലോ, നമുക്ക് അതിന് കാശും കൂടി തരണമല്ലോ. അപ്പോൾ അത് മുതലാക്കുകയാണ് അവർ. വന്ന ദിവസം എന്നെക്കൊണ്ട് പരമാവധി ജഡ്ജ് ചെയ്യിപ്പിച്ചിട്ട് കാശ് മുതലാക്കണം. ഞാനും അത് ഇക്കറിയില്ല കേട്ടോ, ഞാൻ എന്തൊക്കെ കുട്ടികളിങ്ങനെ അങ്ങണ്ടാക്കുന്നുണ്ട് ഇങ്ങണ്ടാക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ കണ്ടിട്ട് ഞാൻ അല്ലാന്ന് പറഞ്ഞ അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ ഇട്ട് അവസാനം ആകെ അടിയായി. നന്നായിട്ട് കളിക്കുന്ന ടീമിന് ഇത് കിട്ടി, ഞാൻ കൊടുത്തതിൽ ഫസ്റ്റ് ഇല്ല.
അങ്ങനെ അവർ അപ്പീൽ പോയി. പിന്നീട് സബ് ജില്ലയിലേക്ക് ഞാൻ തോൽപ്പിച്ച ടീമാണ് പോയത്. അതിന് ശേഷം പിന്നെ ഞാൻ ഈ ജഡ്ജ്മെൻ്റ് പരിപാടിക്ക് അറിയാത്തതിന് നിൽക്കലില്ല. അപ്പോഴാണ് ഈ തവനൂരിലുള്ള കാർഷിക സർവകലാശാലയിൽ നിന്ന് അറബിക്ക് കവിതാലാപനത്തിന് ഒരു ജഡ്ജ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിളിക്കുന്നത് വളരെ സന്തോഷമാണ്. എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമൊക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ അതിനൊക്കെ ആയോ ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ഒരു ജഡ്ജാവാനും ഞാൻ എടുക്കട്ടെ പോട്ടെ എന്നൊക്കെ കരുതി പോയി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ സന്തോഷം. ഒരു സർവകലാശാലയിൽ നമ്മൾ പോകുന്നു, അവിടെ കുട്ടികളാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാതെ ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുക? അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ആ പരിപാടി കഴിഞ്ഞ് വന്ന് ഞാനൊരു ചായയും കൂടി കുടിച്ചിട്ടില്ല. അതിന് മുൻപാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെഡിയാക്കിയത്. പിന്നെ കൂടെ നേരത്തെ എൻ്റെ മോന് അമീർ സുൽത്താൻ ഇന്നും വീഡിയോക്ക് കയറിയിരുന്നതാണ്. അങ്ങനെ വീഡിയോക്ക് കയറിയിരുന്നിട്ട് കച്ചറ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ആ മൈക്ക് പിടിച്ച് വലിച്ച് അങ്ങനെ ചീർപ്പെടുത്ത് അടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് ആ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ രണ്ടാമത് എടുത്ത വീഡിയോ ആണ്. പിൻഷാദോം കച്ചറില്ലാത്തൊരു ദിവസം ഞാൻ ഓനെ വീണ്ടും ഞാൻ വീഡിയോ ഒക്കെ കൊണ്ടും ഇതൊക്കെ കണ്ടും കേട്ടൊക്കെ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അവനക്ക് ഇന്നലത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓൻ്റെ വീഡിയോ ഓൻക്കെ എങ്ങനെ കണ്ടേക്കേ, ഓൻ ഒരു ആ അമ്മയുടെ വീഡിയോ ഇതാ, അമ്മയുടെ വീഡിയോ ഇതാ, അപ്പോൾ ഇനി ഓനക്ക് ഇരിക്കണം എന്നാണ്. പക്ഷേ 5 മിനിറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അച്ചടക്കത്തിൽ ഇരിക്കില്ല. അപ്പോഴേക്ക് ആ റോട്ടിൽ കൂടെ പോകുന്ന ആളുകളെ കണ്ടാൽ ഇവിടുന്ന് ഇറങ്ങി ഓടും. ഓനക്കൊരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിൾ എടുത്ത് ഓടിയപ്പോഴാണ് വീഡിയോ മൈക്കൊക്കെ എടുത്ത് വലിച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇൻഷാല്ലാ ആ ഒരു അഷ്റഫ് ഇസ്മായിൽ എന്ന 43-കാരനെക്കുറിച്ച് അറിയുന്ന ആളുകളിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ഈ കുടുംബം, വിശാൽ മീഡിയ കുടുംബം പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ പ്രവാസികളായിട്ടുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് കാവലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.